ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുൻപോ തുടങ്ങിക്കഴിഞ്ഞോ അവസാനിച്ചതിന് ശേഷമോ ഒന്നാം ലോക മഹായുദ്ധം ആ പേരിൽ അറിയപ്പെട്ടിരുന്നില്ല. മഹായുദ്ധം അഥവാ ഗ്രേറ്റ് വാർ അതായിരുന്നു അപ്പോഴൊക്കെ അതിന് പേര്. യുദ്ധം കഴിഞ്ഞ കൃത്യം 21 വർഷം പിന്നിട്ടപ്പോൾ മറ്റൊരു മഹായുദ്ധത്തിനു കൂടി ലോകം സാക്ഷിയായി. അങ്ങനെയാണ് ആദ്യം നടന്ന മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്നറിയപ്പെട്ടത്. സ്വാതന്ത്ര്യവും അഭിമാനവും രക്ഷിക്കാനുള്ള യുദ്ധം, യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുദ്ധം, ജനാധിപത്യം ഭദ്രമാക്കാനുള്ള യുദ്ധം എന്നൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ യുദ്ധവീരന്മാർ വിശേഷിപ്പിച്ചത്. എന്നാൽ ഏതൊരു യുദ്ധവും പോലെ അതൊരു ദുരന്തമായിരുന്നു. ജയിച്ചവരെന്നോ തോറ്റവരെന്നോ ഭേദമില്ലാതെ മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം മുറിവേൽപ്പിച്ച മഹാദുരന്തം. ആവശ്യത്തിലധികം ഊതിവീർപ്പിച്ച ഒരു ബലൂൺ പോലെയായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പ്. ചെറിയൊരു സൂചിമുനയേറ്റാൽ പോലും പൊട്ടിത്തെറിക്കാൻ തക്കം പാർത്തിരുന്ന ഭൂഖണ്ഡം. ഒരിക്കലും സംഭവിക്കരുതെന്ന ലോകം എക്കാലവും ആഗ്രഹിച്ച മഹായുദ്ധത്തിന് ഈ ഭൂഖണ്ഡം തന്നെ വേദിയാകാൻ കാരണങ്ങൾ അനവധിയാണ്. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി പരസ്പരം പടവെട്ടുന്ന രാജ്യങ്ങളായിരുന്നു അക്കാലത്ത് യൂറോപ്പിലെങ്ങും. ആഫ്രിക്കയിലും ഏഷ്യയിലുമൊക്കെ എന്ന് മിക്കവാറും ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങളുടെ കീഴിലായിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ ദുർബലരായ കൊച്ചു രാജ്യങ്ങളെ അടിമകളാക്കിയും അയൽ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ വെട്ടിപ്പിടിച്ചും സ്വന്തം ശക്തി കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിക്ടോറിയ രാജ്ഞി വാഴുന്ന ബ്രിട്ടൻ, വില്യം കൈസർ രണ്ടാമൻ്റെ ജർമ്മനി, സർ നിക്കോളാസ് രണ്ടാമൻ അടക്കി ഭരിച്ചിരുന്ന റഷ്യ, മധ്യകിഴക്കൻ യൂറോപ്പിൽ പിടിമുറുക്കിയ ഓസ്ട്രിയ ഹംഗറി, കോൺസ്റ്റാന്റിനോപ്പോൾ ആസ്ഥാനമാക്കിയ തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യം എന്നിവയൊക്കെയായിരുന്നു അക്കാലത്തെ യൂറോപ്പിലെ പ്രബല ശക്തികൾ. നാൾക്കുനാൾ വിശാലമായിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യങ്ങളെ എന്തു വില കൊടുത്തും നശിപ്പിക്കാൻ മറ്റു രാജ്യങ്ങൾ അവസരം നോക്കിയിരുന്നു. ഇതിനു പുറമെ പല രാജ്യങ്ങളിലും ആഭ്യന്തര കലഹങ്ങൾ പുറപ്പെടാനും തുടങ്ങി. ഒട്ടോമൻ തുർക്കി സാമ്രാജ്യത്തെ തകർക്കാൻ 1912 ഗ്രീസും ബൾഗേറിയയും സെർബിയയും ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി. റഷ്യയും ഈ സഖ്യത്തിൽ ചേർന്നതോടെ അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. ഒടുവിൽ തുർക്കി പരാജയം അംഗീകരിച്ചു. ഇത്തരം ചെറുതും വലുതുമായ പോരാട്ടങ്ങളുടെ മറവിൽ വലിയൊരു വിപത്ത് യൂറോപ്പിൽ പതിയിരിക്കുന്നുണ്ടായിരുന്നു. മഹായുദ്ധമെന്ന മഹാവിപത്ത് യൂറോപ്പിനെ കീഴടക്കിയത് 20-ാം നൂറ്റാണ്ടിലായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ തന്നെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം യൂറോപ്പിൽ നിലനിന്നു. നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുത്ത് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ കടുത്ത മത്സരം പലവിധ സംഘർഷങ്ങൾക്ക് കാരണമായി. അതിനു പുറമെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജർമ്മനിയുടെ പെട്ടെന്നുണ്ടായ വളർച്ച മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ബ്രിട്ടനെ അസ്വസ്ഥമാക്കി. വ്യാവസായിക വിപ്ലവത്തിന് തുടക്കമിട്ട ബ്രിട്ടൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഇരട്ടിയോളമായിരുന്നു അന്ന് ജർമ്മനിയുടേത്. ജർമ്മനിയെ യുദ്ധത്തിലൂടെ തകർക്കാം എന്ന് അക്കാലം മുതൽക്കേ ബ്രിട്ടൻ കണക്കുകൂട്ടി. ഇതിനിടെ സമാന ചിന്താഗതികളുള്ള രാജ്യങ്ങൾ ചേർന്ന് സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കി. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി എന്നീ കക്ഷികൾ ചേർന്ന സഖ്യത്തിന് പതരായി ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് എന്നിവർ ചേർന്ന് ശക്തമായ മറ്റൊരു സൈനിക സഖ്യമുണ്ടാക്കി. ബ്രിട്ടൻ നേരത്തെ തന്നെ ഏഷ്യൻ ശക്തികളായ ജപ്പാനുമായി സഖ്യമുണ്ടാക്കിയിരുന്നു. കേന്ദ്രശക്തികൾ അഥവാ സെൻട്രൽ പവേഴ്സും സഖ്യകക്ഷികൾ അഥവാ അലൈഡ് പവേഴ്സ് എന്നിങ്ങനെ രണ്ട് ചേരികളായാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, തുർക്കി എന്നിവരായിരുന്നു കേന്ദ്രശക്തികൾ. സഖ്യകക്ഷികളിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, റൊമേനിയ, ബെൽജിയം, ഇറ്റലി, സെർബിയ, ജപ്പാൻ, പോർച്ചുഗൽ, ഗ്രീസ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടു. ആയുധങ്ങളും സൈന്യവും ശക്തമാക്കാൻ വേണ്ടിയുള്ള കടുത്ത മത്സരത്തിന് പിന്നീട് യൂറോപ്പ് സാക്ഷ്യം വഹിച്ചു. ഓരോ രാജ്യവും തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പടയൊരുക്കം നടത്തി വന്നപ്പോൾ അപായകരമായ ഈ കിടമത്സരങ്ങളെയൊന്നും തടയാൻ ശക്തിയുള്ള ഒരു രാജ്യാന്തര സംഘടനയും ലോകത്തില്ലായിരുന്നു. ഒട്ടിത്തെറിക്കാനുള്ള സമയം കാത്തിരിക്കുന്ന ടൈം ബോംബ് പോലെയുള്ള ഒരു മേഖലയായിരുന്നു 1914 ബാൽക്കൺ പ്രദേശം. ഓസ്ട്രിയ ഹംഗറി, സെർബിയ, ബൾഗേറിയ, ഗ്രീസ്, അൽബേനിയ, ബോസ്നിയ ഹെർസഗോവിന, തുർക്കിയുടെ ഒരു ഭാഗം തുടങ്ങിയവ ഉൾപ്പെട്ട ഈ മേഖലയിലെ പ്രബല ശക്തി
വിയന്ന ആസ്ഥാനമാക്കി ഭരിച്ച ഓസ്ട്രിയ ഹംഗറി ആയിരുന്നു. 1908 ഓസ്ട്രിയ ഹംഗറി ബോസ്നിയ ഹെർസഗോവീനിയ കീഴടക്കി. ഈ നീക്കത്തെ ജർമ്മനി പിന്തുണച്ചപ്പോൾ ബോസ്നിയയ്ക്കൊപ്പം സെർബിയയും റഷ്യയും ചേർന്നു. റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള സംഘർഷം വഷളാക്കി തീർത്ത ഈ സംഭവം ബാൽക്കൺ പ്രതിസന്ധി എന്നറിയപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഓസ്ട്രിയ ഹംഗറിയുടെ കീഴടവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിൻ്റെയും ഭാര്യയുടെയും കൊലപാതകമാണ്. 1914 ജൂൺ 28 സെർബിയൻ ദേശീയവാദി ഗവ്രിലോ പ്രിൻസിപ് എന്ന വിദ്യാർത്ഥിയാണ് ഈ കൊല നടത്തിയത്. വിശാല സെർബിയ എന്ന സ്വപ്നത്തിനായി പൊരുതിയ സെർബിയൻ രഹസ്യ സംഘടനയായ ബ്ലാക്ക് ഹാൻഡാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. സെർബിയയുടെ ശത്രുവായ ഓസ്ട്രിയയുടെ കീഴടവകാശിയും പത്നിയും ബോസ്നിയൻ തലസ്ഥാനമായ സരാജവോയിലൂടെ തങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ തുറന്ന കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് പ്രിൻസിപ് അവരെ വെടിവെച്ചത്. ആർച്ച് ഡ്യൂക്കിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സെർബിയൻ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് 24 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകാൻ ഓസ്ട്രിയ ആവശ്യപ്പെട്ടു. ഇത് സെർബിയ അവഗണിച്ചതിനെ തുടർന്ന് ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയെ ജർമ്മനി പിന്തുണച്ചു. ഇതിനിടെ സെർബിയ റഷ്യയുടെ സഹായം തേടി. ആർച്ച് ഡ്യൂക്കിൻ്റെ കൊലയ്ക്ക് കൃത്യം 1 മാസത്തിന് ശേഷം 1914 ജൂലൈ 28 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഓസ്ട്രിയ ഹംഗറി സേന സെർബിയയിലേക്ക് കടന്നു. സെർബിയയെ പിന്തുണച്ച ഫ്രാൻസിനോടും റഷ്യയോടും ജർമ്മനി യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിലൂടെ റഷ്യയെയും ഫ്രാൻസിനെയും കീഴടക്കിയായിരുന്നു ജർമ്മൻ ഭരണാധികാരി കൈസറിന്റെ ലക്ഷ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീണ്ട പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടത് ഓസ്ട്രിയ ഹംഗറിയാണെന്ന് പറഞ്ഞുവല്ലോ. ഓസ്റ്റ്വോർക്ക് എന്നായിരുന്നു ഓസ്ട്രിയയുടെ ആദ്യ പേര്. 1804 ഓസ്ട്രിയ എന്ന പേര് നിലവിൽ വന്നു. 1867 ഓസ്ട്രിയയും ഹംഗറിയും ഒരേ ഭരണത്തിൻ്റെ കീഴിലായി. ഫ്രാൻസ് ജോസഫ് ഓസ്ട്രിയയിലെ ചക്രവർത്തിയും ഹംഗറിയുടെ രാജാവുമായി. പിന്നീട് ബാൽക്കൺ പ്രദേശത്തെ പ്രബല സാമ്രാജ്യമായി ഓസ്ട്രിയ ഹംഗറി വളർന്നു. ദേശത്തിൻ്റെയും വംശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിരന്തരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ജനതയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് ശേഷം ഓസ്ട്രിയ ഹംഗറി, ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ, ഹംഗറി, യുഗോസ്ലോവിയ അങ്ങനെ 4 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു.